സ്വാഗതം ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിലേക്ക് മനുഷ്യ മസ്തിഷ്കം മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മനുഷ്യ മസ്തിഷ്കം ഭൂമുഖത്തുള്ള എല്ലാ ജീവികളിലും കാണപ്പെടുന്ന അവയവങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായതാണ് ഇത് മറ്റ് സസ്തനികളുടെ മസ്തിഷ്കത്തിന് തുല്യമായ ഘടനയോടുകൂടിയുള്ളതാണ് മനുഷ്യ മസ്തിഷ്കവും പക്ഷേ ഇതേ ശരീര വലുപ്പമുള്ള മറ്റ് സസ്തനികളുടെ മസ്തിഷ്കങ്ങളുടെ ശരാശരി വലിപ്പത്തെക്കാളും മൂന്നിരട്ടിയിൽ കൂടുതൽ വലുപ്പമുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിന് സസ്തനികളുടെ മുൻഗാമിയിൽ നിന്ന് സസ്തനികളിലേക്കും ശേഷം പ്രൈമേറ്റുകളിലേക്കും തുടർന്ന് ആധുനിക മനുഷ്യനിലേക്കുമുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പരിണാമത്തിൽ പ്രകടമായ മാറ്റം കാണപ്പെടുന്നത് തലച്ചോറും ശരീരവും തമ്മിലുള്ള വലിപ്പത്തിൻ്റെ അനുപാതത്തിലാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ അൻപത് മുതൽ നൂറ് ബില്യൺ നാഡീകോശങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ പത്ത് ബില്യൺ എണ്ണം സെറിബ്രൽ കോർട്ടക്സിൽ കാണപ്പെടുന്ന കോർട്ടിക്കൽ പിരമിഡ് കോശങ്ങളാണ് ഈ കോശങ്ങളെല്ലാം പരസ്പരം നൂറ് ട്രില്യൺ സിനാപ്റ്റിക് ബന്ധങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു മനുഷ്യ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രീനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകം കാപാലം അഥവാ ക്രേനിയം തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ് തലച്ചോറ് സുഷുഭ്ന എന്നിവയെ പൊതിഞ്ഞ് കാണുന്ന സ്ഥലം മെനിഞ്ചസ് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം മസ്തിഷ്കത്തിൻ്റെ ഭാരം ഏകദേശം ആയിരത്തി നാനൂറ് ഗ്രാം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രം ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന മനുഷ്യ മസ്തിഷ്കത്തിലെ ഭാഗം സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ഹൃദയസ്പന്ദനം ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡല്ല ഒബ്ലാങ്കറ്റ സെറുബ്രത്തിൻ്റെ തൊട്ട് താഴെയായി കാണുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോ തലാമസ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവ നിലനിന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോ തലാമസ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോ തലാമസ് ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ പ്രസവപ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായുണ്ടാവുന്ന രക്തപ്രവാഹം സെറിബ്രൽ ഹെമറേജ് ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ പാരാലിസിസ് അഥവാ തളർവാദം മസ്തിഷ്കത്തിലെ സ്ഥലപാളിയായ മെനിഞ്ചസിനുണ്ടാവുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ പ്രോസോഫിമോസിയ അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ ഡെസ്ലേഷ്യ തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം കൂടുതൽ നുറിഞ്ഞറിവുകൾക്കും പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൽ ലിവിംഗ് വേൾഡ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ പ്രസ് ചെയ്യുക നന്ദി